എല്ലാവർക്കും നമസ്കാരം. ഇന്നലെകൾ ഓർമ്മകളായി, നാളേകൾ പ്രതീക്ഷകളുമാണ്. ജീവിതം എന്നത് ഇന്നാണ്. സൈബർ ലോകം എന്റെ ആശങ്കകളും പ്രതീക്ഷകളും എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സൈബർ ലോകം എന്നത് നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ്. ലോകത്തിലെ തന്നെ എല്ലാ ആൾക്കാരെയും ഒന്നിപ്പിക്കുന്ന ഒരു ജാലവിദ്യ എന്ന് തന്നെ പറയാം. യുവതലമുറ എന്ന് നാം ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഭാവിയിലെ ഭരണചക്രം തിരിക്കേണ്ടി വരുന്ന ഇന്നത്തെ കുഞ്ഞുങ്ങൾ, അവരിലാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, ശാസ്ത്രം നിമിഷം തോറും വളർന്നു കൊണ്ടിരിക്കുകയാണ്. ഇന്നെല്ലാം ഓൺലൈൻ ആണ്. വിരൽത്തുമ്പിൽ ഇന്ന് ഏതൊരു വിവരവും നമുക്ക് കിട്ടും. ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് എവിടെയും പോകാം. എന്തിനധികം ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വരെ നമുക്ക് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാം. സൈബർ ലോകത്തേക്ക് അടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അമ്മയുടെ താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങേണ്ട കുഞ്ഞുങ്ങൾ ഇന്ന് മൊബൈലിൽ നിന്നും വരുന്ന പാട്ട് കേട്ടാണ് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞു വളർന്നു വരുമ്പോൾ അവന്റെ അമ്മ എന്ന സ്നേഹത്തോടുള്ള വിചാരത്തിന് ഒരു പടി മുകളിൽ മൊബൈലിനോടും ലാപ്ടോപ്പിനോടുമുള്ള ആസക്തിയും വളരുന്നു. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നത് ഇന്ന് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇലക്ട്രോണിക്കൽ അബ്യൂസ് വഴി തെറ്റുകളിലേക്കും വഴുതി വീണു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് നാം കൺമുന്നിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ ലോകം എങ്ങനെയാകും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ടെക്നോളജി വികസിപ്പിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിലേക്കുള്ള നമ്മുടെ ചിന്താശക്തി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ശരിയും തെറ്റും മനസ്സിലാക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയുന്നില്ല. ശാസ്ത്രം വളർന്നു. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സൈബർ ലോകത്തെ ഓരോ രീതിയിലും ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ത് സംശയവും കുഞ്ഞുങ്ങൾക്ക് തീർത്തു കൊടുക്കാൻ ഇന്ന് കൂട്ടിന് ഒരുപാട് സെർച്ച് എഞ്ചിനുകൾ ഉണ്ട്. എന്നാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും അത് ഉപയോഗിക്കുന്ന നാം മറന്നു പോകുന്ന ഒന്നുണ്ട്, നമ്മുടെ ആരോഗ്യം. അതിനേക്കാൾ വലിയൊന്ന് വേറൊന്നില്ല. അതില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല എന്ന സത്യം നാം അറിയാതെ പോവുകയാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മുടെ സൈബർ ലോകം വികസിപ്പിച്ചെടുക്കാനായി മനുഷ്യന്മാർ ഉണ്ടാകും. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ മനുഷ്യനെ സഹായിച്ച സൈബർ ലോകം നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുന്നു. ക്ലാസ് മുറിയിൽ കുട്ടികളെ വിസ്മയിപ്പിക്കുന്ന ഓഗ്മെന്റഡ് റിയാലിറ്റി അഥവാ AR വഴിയുള്ള പഠനം, പിന്നെ ഓൺലൈൻ മത്സരങ്ങൾ, യുവജനോത്സവം എല്ലാം നമ്മൾ ആസ്വദിക്കുന്നു. നല്ല ചിന്തകളോടെ സൈബർ ലോകത്തോടുള്ള സമീപം എന്നും നല്ലതാണ്. ലോകത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച കൊറോണ എന്ന മഹാമാരി അവതരിച്ചതോടെ സൈബർ ലോകം കുറച്ചുകൂടി തലയെടുപ്പോടെ നിൽക്കുന്നു. പ്രതീക്ഷകൾ എന്നും നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു യുവതലമുറയെ. ശാസ്ത്രത്തിന്റെയും പുരോഗതിയുടെയും അഭിമാനമായിരിക്കുന്ന തലമുറയെ. സൈബർ ലോകത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ലോകം സ്വർഗമാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്നേഹവും നന്മയും നിറഞ്ഞ പുത്തൻ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. നന്ദി, നമസ്കാരം.